ഗോഡ്സോൺ ടിവിയുടെ വചന സന്ധ്യയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സന്ധ്യകളെ നന്മ നിറഞ്ഞതാക്കി മാറ്റുന്നത് കുടുംബത്തിലെ സന്ധ്യാപ്രാർത്ഥനകളാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. പണ്ട് കുടുംബ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. കുടുംബ പ്രാർത്ഥനകൾ, രാമനാമം ജപിക്കുന്ന ഹൈന്ദവ ഭവനങ്ങൾ, ഒന്നിച്ച് പരിശുദ്ധ ഖുർആനൊക്കെ വായിച്ച് ധ്യാനിക്കുന്ന മുസ്ലിം ഭവനങ്ങൾ, ഒരുമിച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവ ഭവനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. കർക്കിടകം തന്നെ രാമായണ മാസം. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനാ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ഒരു ശൈലി നമുക്കുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ടി വി ആയി, ടി വിയിലേക്ക് ശ്രദ്ധയായി, അതിലേക്കുള്ള നോട്ടമായി, ടി വി കേന്ദ്രീകൃതമായി ജീവിതം മാറി, പ്രത്യേകിച്ച് ഹരം പിടിപ്പിക്കുന്ന സീരിയൽ. പിന്നീട് മൊബൈൽ ഫോണായി, എല്ലാവർക്കും ഓരോ ഫോൺ, അതിലോരോ കാര്യം നോക്കിക്കൊണ്ടിരിക്കും. ഒന്നിച്ചുള്ള പ്രാർത്ഥനയും ഐക്യവും ഒരു ദൃഢതയും ഇല്ലാതെ പോകുന്ന ഒരു കാലത്തിന് നടുവിൽ നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ച് കടന്നു പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുകയാണ്. നമുക്ക് ദൈവം കുടുംബം തന്നു, വീട് തന്നു. പല വിധത്തിൽ വീടുകളെ നമുക്ക് കൊടുക്കാൻ പറ്റും, പല വിധത്തിൽ. ചില വീടുകൾ മദ്യഷാപ്പുകളാണ്, കള്ളു കുടിക്കുന്ന, ലഹരി അടിക്കുന്ന ഒരപ്പൻ, അങ്ങനെ കുടുംബം ലഹരിയുടെ കുടുംബമാണ്. വീട് ഒരു മദ്യഷാപ്പ്. നമ്മുടെ വീട് എങ്ങനെയുള്ളതാണെന്ന് ഈ സന്ധ്യയിൽ ഹൃദയത്തിലൊന്ന് ധ്യാനിക്കുക. രണ്ട്, വീട് ഒരു കശാപ്പ് കട, ഭ്രൂണഹത്യകൾ, അബോർഷൻ നടക്കുന്ന കുടുംബങ്ങൾ. ഇത് COVID-19 ആൾക്കാർ പറയും എത്ര ലക്ഷം പേര് മരിച്ചു, ഓർത്തോണം മരിച്ചതിൻ്റെ ഇരട്ടി കുഞ്ഞുങ്ങൾ ജനിച്ച കാലമാണ് ഇന്ന്, അബോർഷൻ നിന്നു പോയ കാലം. അപ്പോൾ വീട് ഒരു കശാപ്പ് കടയാണ്. അപ്പം അങ്ങനെയുള്ള തിന്മ സംഭവിച്ചെങ്കിൽ പണം മുടക്കി പരിഹാരം ചെയ്യണം. പാവപ്പെട്ട സ്ത്രീക്ക് പ്രസവത്തിന് സൗകര്യം ചെയ്തു കൊടുത്തും പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിച്ചുമൊക്കെ പരിഹാരം ചെയ്യണം. വീട് മദ്യഷാപ്പാണ്, വീട് കശാപ്പ് കടയാണ്. ചില വീടുകൾ സിനിമാ തിയേറ്ററുകളാണ്, സിനിമാ തിയേറ്റർ. എങ്ങനെയുള്ള വീട്? എപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെ പടം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ തിയേറ്റർ. ഒരു കുടുംബനാഥൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യ ടി വി കാണാൻ വരുന്നത് വടക്കം പീര കാതലെ പോലെ, തറക്കിട്ട് അവൾ കയറ്റി കൊടുത്ത് സോപ്പ് വസച്ച് ദേഹം നനച്ച് അവൾ ഒറ്റ ഇരിപ്പാണ്. അതെന്താ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില സ്ത്രീകളെ കാണാം, വൈകിട്ട് അഞ്ചരിക്ക് കുളിച്ച് തോർത്തി, നല്ല നൈറ്റി ധരിച്ചു, തലമുടി കാച്ചിക്കാവ് പൊടിയതുപോലെ മുറുക്കി കെട്ടി, അതിൽ ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, വെറുകമ്പി, ആപ്പോ, പൂളോ എല്ലാം കുത്തിക്കയറ്റി നെഞ്ചിന് കുറുകെ ഒരു തറക്കിട്ടവരും ഇട്ടുകൊണ്ട് ഒറ്റ ഇരിപ്പാണ്. കാരണം 6 മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീട് കുതിരാനുള്ള നെഞ്ചാണിത് സീരിയൽ കണ്ണുനീരുകൾ. ഈയിടെ ഞാനൊരു ഒരു പ്രായമുള്ള അമ്മച്ചിയെ കണ്ടു, അയൽവകത്തെ പിള്ളേർക്കെല്ലാം അവിടെ 50 ലഡു അമ്മച്ചി മേടിച്ചു കൊടുത്തു. അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. പിന്നെ എന്തായി ലഡു? അമ്മച്ചിയുടെ മറുപടി, സീരിയലിൽ 6 മാസമായി ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു, അതിൻ്റെ സന്തോഷത്തിലാണ് ലഡു വിതരണം. അപ്പം വീട് ഒരു സിനിമാ തിയേറ്ററാണോ? തിരുത്തണം. വീണ്ടും, വീട് ഒരു ബ്യൂട്ടി പാർലർ. ചില വീടുകൾ ബ്യൂട്ടി പാർലറുകളാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ പരമാവധി മേടിച്ചു കൂട്ടുന്ന ഒരു ബ്യൂട്ടി പാർലർ. ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് പേരൻസ് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ദൂർത്ത് കുഴപ്പമില്ല, പൈസ തോന്നുമ്പോൾ ചിലവഴിക്കാം, ദൂർത്തടി കുഴപ്പമില്ല. ഈ നെഗറ്റീവ് സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക. 5, വീട് ഒരു സിമിത്തേരി. ചില വീടുകൾ സിമിത്തേരികളാണ്. സിമിത്തേരിയിൽ മൗനമാണ്, ആരും വർത്തമാനം പറയുകയില്ല. ഭർത്താവ് ചായക്കടയിൽ ചെല്ലുമ്പോൾ, ക്ലബിൽ ചെല്ലുമ്പോൾ, ഓഫീസിൽ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ വർത്തമാനം. ഭാര്യ ക്ഷേത്രത്തിൽ അല്ലെ ദേവാലയത്തിൽ പോകുമ്പോൾ, കൂട്ടുകാരികളെ കാണുമ്പോൾ, ജനശ്രീ, കുടുംബശ്രീ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇഷ്ടംപോലെ വർത്തമാനം. പക്ഷെ ഭർത്താവിനെ കാണുമ്പോൾ മൗനം, ഭാര്യയെ കാണുമ്പോൾ മൗനം. ആ വീട് ഒരു സിമിത്തേരിയാണ്. കുടുംബത്തിൽ ഉറങ്ങുക, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഭർത്താവും വരി അടുത്തിരുന്ന് വർത്തമാനം പറയണം. വർത്തമാനം പറഞ്ഞ് പറ ഹൃദയം പങ്കുവച്ച് സ്നേഹിക്കണം, എന്നിട്ട് ഉറങ്ങാൻ പോകണം. വീട് സിമിത്തേരിയാണ്. 6,
വീട് ഒരു നരകം. നരകം എന്താ? ക്ഷിപ്രകോപമുള്ള ഭർത്താവ്, ശരിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയും എഴുതിയായിരുന്ന ഭാര്യ, ആ വീടാണ് നരകം. വഴക്കും ബഹളവും കലവുമുള്ള വീടാണോ ആ വീടിനെ വിളിക്കും വീട് ഒരു നരകം. ഏഴ്, വീട് ഒരു അനാഥശാല. അനാഥശാലയിൽ എല്ലാം ഉണ്ട്, ഭക്ഷണം, പാർപ്പിടം, മരുന്ന്, വസ്ത്രം, ചാരും ആർക്കും സ്വന്തമല്ല. എല്ലാം പണിതാലും ഭർത്താവിനൊന്നും ഭാര്യയുടെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല, ഭാര്യയ്ക്കൊന്നും ഭർത്താവിൻ്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല. ആ വീട് അനാഥശാല. എട്ട്, വീട് ഒരു ചന്ത. തെറി വിളിക്കുന്ന, ചീത്ത വിളിക്കുന്ന സ്വഭാവമുണ്ടോ ആ വീടിനെ വിളിക്കും ചന്ത. ഇത് തെറ്റായ കുടുംബങ്ങൾ. ഒൻപതും പത്തും കുടുംബങ്ങളായി നമ്മുടെ കുടുംബന്മാർ. ഒൻപത്, വീട് ഒരു വിദ്യാലയം. വീട് സർവകലാശാലയാണ്, അവിടെ കുഞ്ഞുങ്ങൾ നോക്കി പഠിക്കുന്ന ഡിക്ഷണറി അപ്പനും അമ്മയുമാണ്. അവിടെ ഗുരുപുരർ മാതാപിതാക്കളാണ്. അപ്പൻ്റെ അമ്മയുടെ നല്ല ജീവിതം കണ്ട് മക്കൾ പഠിക്കണം, ദാനധർമ്മം കണ്ട് മക്കൾ പഠിക്കണം, ധാർമ്മിക മൂല്യം കണ്ട് മക്കൾ പഠിക്കണം. വീട് ഒരു വിദ്യാലയം. പത്ത്, വീട് ഒരു ദേവാലയം. പ്രാർത്ഥിക്കുന്ന അപ്പൻ, പ്രാർത്ഥിക്കുന്ന അമ്മ, കുഞ്ഞുങ്ങളും അങ്ങനെ ചെയ്യും. ദേവാലയത്തിൽ പോകുന്ന അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും അങ്ങനെ പോകും. അങ്ങനെ അന്തരീക്ഷമായിട്ട് കുടുംബം മാറട്ടെ. ദൈവം തന്ന വീട് ഭൂമിയിൽ ഒരു ദേവാലയമായി മാറുവാൻ, മാറ്റുവാൻ നല്ലവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല ദൈവം ശക്തിയോടെ നിറയ്ക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഗോഡ്സ് ഓൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക.